കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാപ്പിത്തോട്ടമായിരുന്നു വയനാട്ടിലെ മരിയനാട് പ്ലാന്റേഷൻ. മുത്തങ്ങ സമരത്തിന് പിന്നാലെ വയനാട്ടിൽ നടന്ന ഭൂസമരങ്ങളുടെ ഭാഗമായി വിവിധ ആദിവാസി സംഘടനകൾ തോട്ടത്തിൽ കുടിൽ കെട്ടി. പിന്നീട് ഈ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വർഷങ്ങളായി പ്ലാന്റേഷനിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് കൈവശ ഭൂമിയും തൊഴിലും നഷ്ടമായി. 60ഉം 70ഉം പിന്നിട്ട പലരും രോഗികളാണ്. ഇനി ഒരു സമരം വെച്ചാൽ ഇപ്പൊ ഞങ്ങളിലുള്ളവർ എത്ര പേരുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ ഗവൺമെന്റിനോടും അധികാരികളോടും ഉദ്യോഗസ്ഥന്മാരോടും പറയാനുള്ളൂ, ഇനി ഒരു സമരത്തിലേക്കോ ഒരു തെരുവ് യുദ്ധത്തിലേക്കോ ഞങ്ങളെ വിളിക്കരുതെന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുകൂല്യമില്ല, ഞങ്ങളുടെ കൈവശം വരുന്ന ഭൂമിയില്ല, ഒരു വഴിയിലും ജീവിക്കാൻ യാതൊരു നിർവാഹമില്ലാത്ത അവസ്ഥയിൽ വളരെ രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി അനവധി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. സർക്കാരിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന പാക്കേജ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ സമരരംഗത്താണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ DFO അടങ്ങുന്ന ആളുകൾ നല്ല ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് അർഹമായ ഒരു കോമ്പൻസേഷൻ കിട്ടണമെന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഇവർക്ക് അനുവദിക്കണമെന്നതാണ് ഈ സമരത്തിന്റെ ഒരു കാലതാമസം പെട്ടെന്ന് തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സമരം. അടിയന്തരമായ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഈ സമരത്തിന്റെ മുദ്രാവാക്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.